കറുപ്പിന്റെ ആക്ച്വലി ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ കാണുന്ന ഈ ഡ്രസ്സിന്റെ ക്രെഡിറ്റ് ഫുള്ള് സുർമി ചേച്ചിക്കാണ്. ആലാ ഡിസൈൻസിന്റെ ഓണറാണ് സുർമി ചേച്ചി. ഞാൻ ആകെ സുർമി ചേച്ചിയുടെ ആവശ്യപ്പെട്ടത് എനിക്കൊരു ബ്ലാക്ക് ഡ്രസ്സ് വേണം വിത്ത് ക്രിസ്റ്റൽ ബോക്സ്. ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ ഡ്രസ്സിന്റെ ബാക്കി ഡിസൈനിങ്ങും കാര്യങ്ങളും ഇത് ഇതുവരെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തു. ഇത് ഡ്രീം ക്യാച്ചറാണ്. അപ്പൊ എന്റെ പേരിലുള്ള ഡ്രീം ക്യാച്ചർ ചേച്ചി ഡ്രസ്സിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ആദ്യം ചേച്ചി എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അതെങ്ങനെയാണ് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് നല്ല ഡൗട്ടായിരുന്നു. പക്ഷേ ചേച്ചി അത് ചെയ്ത് ഞാൻ ഇത് ആദ്യം കാണുന്നത് അവിടെ പോയി കാണുമ്പോഴാണ്. അതിന് മുന്നേ ഫോട്ടോ പോലും കണ്ടിട്ടില്ല, സ്കെച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഡീറ്റെയിൽസ് വർക്ക്സ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഞാനിത് കണ്ടപ്പോൾ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറഞ്ഞതിൻ്റെ അടുത്ത് ഇട്ടത് ബെസ്റ്റ് ഡ്രസ്സാണെന്നുള്ളത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ചേച്ചിക്കാണ് കേട്ടോ. ഒരു സിഗ്നേച്ചർ ഡിസൈൻ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. പ്രീമിയം ക്വാളിറ്റി ഡ്രസ്സാണ്, കാര്യം ഡീറ്റെയിലിംഗ് ക്രിസ്റ്റൽസ് വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്. നോർമൽ കട്ടിങ്സ് ഒന്നും അല്ല, കൂടുതലും ക്രിസ്റ്റൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഡിസൈൻ ചെയ്തു. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഷൂട്ടിന്റെ ഇടയ്ക്കൊക്കെ രാത്രി മിഡ് നൈറ്റ് ഒക്കെ പോയിട്ടാണ് ഇത് ട്രയലൊക്കെ നോക്കിയത്. അപ്പോഴൊക്കെ വളരെ കോപ്പറേറ്റീവ് ആയിട്ട് എന്നെ എനിക്ക് ഡ്രസ്സ് ഷൂട്ട് ലൊക്കേഷനിൽ കൊണ്ട് തരായിരുന്നു. ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നു, എനിക്കത് മറക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഡേയിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഡ്രസ്സാണ് ശരിക്കും. അയ്യോ, ആക്ച്വലി ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സില് എങ്ങനെയുണ്ട്, ഞാൻ അടിപൊളിയായിട്ടില്ലേ? അപ്പൊ ബ്ലാക്കിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലേ. ഞാൻ മുന്നേ തന്നെ പ്ലാൻ ചെയ്തിരുന്ന ബ്ലാക്ക് ഡ്രസ്സാണ് റിസപ്ഷന്. ശരത്തേണാണ് എൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് ബ്ലാക്കിൽ പിടിച്ചാലോ. അപ്പൊ എന്റെ മനസ്സിൽ ഒരു ക്രിസ്റ്റൽ വർക്ക് കൂടെ വന്നാൽ നല്ലതായിരിക്കും തോന്നി. അത് ഞാൻ നേരെ അലാല് സുരമി ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇത് ഇങ്ങനെ ആക്കി തരും. വളരെ ഇത്തിരി ശൈലിയാണ്. അവര് ഭയങ്കര ഫ്രണ്ട്സാണ്. അലിയുടെ ഔട്ട്ഫിറ്റും ഡ്രസ്സും ഇന്നും ഒരു മൂന്നാല് ദിവസമായിട്ട് ഇതിന് പുറകെ ഈ വെഡിങ്ങിന്റെ കാര്യങ്ങളെ പുറകെ ഉള്ള ഒരു കൂട്ടത്തിലായിരുന്നു. പെട്ടെന്ന് വന്നിട്ടൊരു ടെൻഷൻ. അല്ലാണ്ട് ഞാൻ ഫോട്ടോഗ്രാഫറാണ്, എല്ലാ സ്റ്റേജിലും കാര്യങ്ങളും കയറി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വരുമ്പോ ക്യാമറയുടെ ബാക്കിൽ നിൽക്കണ പോലല്ലോ, അതിന്റെ ഒരു പ്രശ്നം. ഞാൻ പിന്നെ ക്യാമറയുടെ മുന്നിൽ എപ്പോഴും നിൽക്കുന്ന ആളായതുകൊണ്ട് ഈ കോസ്റ്റ്യൂംസിന് ചേർന്ന ഓർണമെന്റ്സ് സെലക്ട് ചെയ്തത് ഇതുതന്നെയായിരുന്നു. ഈ ഡ്രസ് ഓർണമെന്റ്സ് വന്നിട്ട് ഗോൾഡൻ കപ്പ് എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ഒരു അവരാണ് തന്നിട്ടുള്ളത്. നമ്മൾ അവിടെ പോയി ഡയറക്റ്റ് സെലക്ട് ചെയ്യുമായിരുന്നു. അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നിങ്ങൾക്ക് എങ്ങനത്തെ ഓർണമെന്റ്സ് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഈ ഡ്രസ് കണ്ട് ആ ഒരു ഫോർമാറ്റ് എടുത്തിട്ടാണോ പോയിട്ട് ഓർണമെന്റ്സ് സെലക്ട് ചെയ്യുന്നത്? നമുക്ക് ഡ്രസ്സിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി ബ്ലൂംസിലെ ലാസിം ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ലാസിം. നമ്മുടെ സേവ് ദി ഡേറ്റിന്റെ ഫസ്റ്റ് നോർത്തൻ ഒരു കൈൻഡ് ഓഫ് സേവ് ദി ഡേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ ഫുൾ കോർഡിനേറ്റ് ചെയ്തത് ആളാണ്. ആള് തന്നെയാണ് എൻ്റെ അടുത്ത് ഗോൾഡൻ കപ്പിന്റെ കാര്യം പറഞ്ഞത്, ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്തതും. അവരും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് ആവശ്യമുള്ളത് അവർ അറേഞ്ച് ചെയ്തു. അങ്ങനെയാണ് ചെലപ്പം ഈ ക്യാമറമാനും ആർട്ടിസ്റ്റുമായിട്ട് ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കും. അതിന്റെ ക്യാമറയുടെ മുന്നിൽ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കൊണ്ടുവരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിലൊക്കെ. ഞാൻ പറഞ്ഞു പറയുമ്പം ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അഭിനയിക്കണമെന്നൊന്നും താല്പര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ വീഡിയോസ് ഒക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ എല്ലാവർക്കും. ഇന്ന് ആക്ച്വലി എന്തൊരു സ്പെഷ്യൽ ഡേ അല്ലേ? പലർക്കും അതുകൊണ്ട് കഴിക്കുന്നില്ല. വരുമായിരിക്കും. എന്റെ വീട് ചേർത്തിട്ടുണ്ട്. രണ്ടുപേരും ചേർത്തിട്ടുണ്ട്. നല്ലൊരു ആള് എനിക്ക് കിട്ടാനില്ല. എനിക്ക് വളരെ വ്യക്തമായി താമസിക്കുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള രണ്ടു വർഷത്തെ ഫോട്ടോസ്.